ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. അരുന്ധതി റോയിയുമായി അഭിമുഖം നടത്താനെത്തിയ ഒരാളുടെ അനുഭവമുണ്ട്. വീട്ടിലെത്തിയ അഭിമുഖക്കാരനോട് വാതിൽ തുറന്ന് അകത്തിരിക്കാൻ പറയുന്ന എഴുത്തുകാരി. കയറിയത് അടുക്കളയിലേക്കാണെന്നറിഞ്ഞ് പിൻവാങ്ങാനൊരുങ്ങിയ അദ്ദേഹത്തോട് തൻ്റെ വീടിൻ്റെ ഹൃദയഭാഗമാണ് അടുക്കളയെന്നും വിരുന്നുകാരെ സ്വീകരിച്ചിരുത്തുന്ന സ്ഥലം കൂടിയാണ് അതെന്നും അരുന്ധതി റോയ് വ്യക്തമാക്കുന്നു. ഉമ്മറവും പിന്നാമ്പുറവും സ്വീകരണമുറിയും ഇവിടെ ഒന്നാകുന്നു. യഥാർത്ഥത്തിൽ നാം വീട് പണിയുകയല്ല, വീട് നമ്മെ പണിയുകയാണ്. പലതരം മുറികൾ കൂട്ടിയോജിപ്പിച്ചിടമല്ല വീട്, ഹൃദയമുള്ളിടമാണ് വീട്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നിടമാണ് വീട്. പ്രണയവും സ്നേഹവും വാത്സല്യവും നന്മയും വളരുന്നിടം. വീട് വിട്ടിറങ്ങുന്നവൻ വീട്ടിൽ നിന്നും ലഭിക്കാത്ത സൗഹൃദവും സ്നേഹവുമാണ് തേടുന്നത്. തെരുവോരങ്ങളിലെ ടാർപോളിൻ ഷീറ്റിനടിയിലും വീട് രൂപപ്പെടുന്നത് അവിടെ സഹവർത്തിത്വം ഉണ്ടാകുന്നതുകൊണ്ടാണ്. സുരക്ഷിതത്വത്തിൻ്റെ അവസാന വാക്കും ആത്മവിശ്വാസത്തിൻ്റെ ആദ്യ ചുവടുമാണ് വീട്. വീട്ടിൽ എന്തൊക്കെ വേണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാർ, ടി വി, ഹോം തിയേറ്റർ തുടങ്ങിയവയൊന്നുമല്ല. പരസ്പര വിശ്വാസം, ഉൾവെളിച്ചം, സഹാനുഭൂതി തുടങ്ങിയവയാണവ. വീട് പണിയുന്നത് എഞ്ചിനീയറോ പണിക്കാരോ അല്ല, വീട്ടിനുള്ളിൽ വസിക്കുന്നവരാണ്. അടച്ചിടുന്ന മുറികളേക്കാൾ തുറന്ന ഇടങ്ങളും തുറന്ന മനസ്സുകളും വീടിനർത്ഥം നൽകും. വീടുകളിൽ നന്മയും വെളിച്ചവും സ്നേഹവും നിറയട്ടെ. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിനു മുമ്പ് ശുഭചിന്ത കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക, ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യങ്ങളും എഴുതുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ വന്ന് കൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക, 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക. സമീകൃതാഹാരം കഴിക്കുക. ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.